നമസ്കാരം. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ് കാണാം. തീവണ്ടികളിലെ പാൻട്രിക്കാർ നിർത്തലാക്കുന്നു, കാറ്ററിംഗ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത്. ദീർഘദൂര തീവണ്ടികളിലെ പാൻട്രിക്കാർ റെയിൽവേ നിർത്തുന്നു, ഇതിനെതിരെ റെയിൽവേ കാറ്ററിംഗ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാൻട്രിക്കാർ ഇല്ലാതെയാണ് തീവണ്ടികൾ ഓടുന്നത്. എന്നാൽ ഇനി മുതൽ പാൻട്രിക്കാർ ആവശ്യമില്ലെന്ന് റെയിൽവേ തീരുമാനിച്ചതായാണ് വിവരം. പാൻട്രിക്കാർ നിർത്തുന്നത് വഴി വർഷം 1400 കോടി രൂപയുടെ അധിക വരുമാനമുണ്ടാവുമെന്ന വിലയിരുത്തലിലാണ് റെയിൽവേ ഈ തീരുമാനമെടുക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും അവരുടെ ആശ്രിതരുടെയും ഉപജീവനം മുട്ടുന്ന തീരുമാനമാണിതെന്ന് ഇന്ത്യൻ റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ നേതാക്കൾ പറയുന്നു. ജമ്മു കശ്മീരിലെ ലാൽ ചൌക്കിൽ മെഹബൂബ മുഫ്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തി. മുഫ്തിയുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ ത്രിവർണ പതാക ഉയർത്തിയ BJP പ്രവർത്തകരെ ഇതേ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെ പഴയ പതാകയല്ലാതെ മറ്റൊരു പതാകയും ഉയർത്തില്ലെന്ന് PDF നേതാവായ മെഹബൂബ മുഫ്തി പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇന്ത്യൻ പതാകയേക്കാൾ ഞങ്ങളുടെ ദേശീയ പതാകയായിട്ടാണ് അഭേദ്യമായ ബന്ധമെന്നും അവർ പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്താത്ത നേപ്പാളിന്റെ പഴയ ഭൂപടം വെച്ച് വിജയദശമി ആശംസാ കാർഡ് പങ്കുവച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്കെതിരെ സർക്കാർ. സംഭവം വിവാദമായതോടെ വിജയദശമി ആശംസകൾ അറിയിക്കാനായി ഒലി ഉപയോഗിച്ച കാർഡിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിശകു പറ്റിയെന്ന വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. തിങ്കളാഴ്ച 4287 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3211 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 20 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. ഉറവിടമറിയാത്ത 471 കേസുകൾ ഇന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 53 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ടീമിൽ നിന്ന് രാജിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഫ്രഞ്ച് മധ്യനിര താരം പോൾ പോഗ്ബ. ദി സൺ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ വ്യാജ വാർത്ത എന്നെഴുതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ സ്റ്റോറി നൽകിയായിരുന്നു താരത്തിന്റെ പ്രതികരണം. സംവരണത്തിൽ സർക്കാരിന് പിഴവ് പറ്റിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സർക്കാർ പറഞ്ഞതും നടപ്പിലാക്കിയതും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും സംവരണത്തിലെ അപകടം ലീഗിന് മുൻപേ SNDP യൂണിയൻ മണത്തെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം മുന്നോക്ക സംവരണ വ്യവസ്ഥയിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരും രംഗത്തെത്തി. മുന്നോക്ക സംവരണ ഉത്തരവിൽ മാറ്റം വേണമെന്നും നിലവിലെ വ്യവസ്ഥ തുല്യനീതിക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങി ചൈന. തായ്വാനുമായി ഇടപെടലുകൾ നടത്തുന്ന ആയുധ കമ്പനികൾക്കാണ് ചൈന ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ലോക്ക്ഹീഡ് മാർട്ടിൻ പോലുള്ള അമേരിക്കൻ ആയുധ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇടപാടാണ് തായ്വാനുമായി നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വിയോജിപ്പിനുള്ള അവകാശത്തെ ഭീകരവാദത്തോടും ദേശീയ വിരുദ്ധ പ്രവർത്തനത്തോടും താരതമ്യപ്പെടുത്തുകയാണ് മോദി സർക്കാരെന്ന് രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. കോൺഗ്രസ് പുറത്തിറക്കിയ ലേഖനത്തിലാണ് സോണിയയുടെ വിമർശനം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി BJPക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ലേഖനത്തിൽ സോണിയാഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ബാങ്കുകൾ നൽകിയ 6 മാസത്തെ മൊറട്ടോറിയം വേണ്ടെന്ന് വെച്ചവർക്ക് സമ്മാനം നൽകാൻ കേന്ദ്ര സർക്കാർ. മൊറട്ടോറിയം കാലത്ത് മുടങ്ങാതെ ബാങ്ക് വായ്പ തിരിച്ചടച്ചവർക്കാണ് നിശ്ചിത തുക നൽകുക. പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കിലാക്കി ആ തുകയാണ് ഇടപാടുകാർക്ക് നൽകുക.
വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് മുതലായ ഉൽപ്പന്നങ്ങൾ മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും കർഷകരിൽ നിന്നും കാർഷികോൽപ്പന്നം കൈകാര്യം ചെയ്യുന്ന സംഘടനകളിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നതിന് കേരളം ഊർജിത ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ കേരള ഏജൻസികൾ വഴി സംഭരിക്കുന്നതിന് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി പളനിസ്വാമിക്കും കത്തയച്ചു. കാസർകോട് ജില്ലയിൽ ടാറ്റ ഗ്രൂപ്പ് സൌജന്യമായി നിർമ്മിച്ചു നൽകിയ ആശുപത്രി ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഒന്നാം ഘട്ടമായി മെഡിക്കൽ, പാരാമെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലേക്കായി 191 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. നിയമനം നടന്നു വരികയാണ്. ഇപ്പോൾ കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കുന്നുവെങ്കിലും കോവിഡ് നിയന്ത്രണ വിധേയമാക്കുമ്പോൾ ഈ ആശുപത്രി സാധാരണ ആശുപത്രിയായി പ്രവർത്തിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നവർക്ക് ഇനി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ഇതിനായി അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. കോവിഡ് ഭേദമായവരിൽ പലർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലായി കണ്ടുവരുന്നുണ്ടെന്നും ഇവരെ ചികിത്സിക്കാൻ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സംസ്ഥാനത്ത് എല്ലായിടത്തും തുടങ്ങുമെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനമുള്ള പഞ്ചായത്തുകൾ കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനാൽ ഈ മാസം 27 മുതൽ നവംബർ 2 വരെ നടത്താൻ തീരുമാനിച്ച പരീക്ഷകൾ മാറ്റിവെച്ചു. സ്പെഷ്യൽ പരീക്ഷകളടക്കം നടക്കില്ല. 27, 28, 30, നവംബർ 2 എന്നീ തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി ബാബു അറിയിച്ചു. റിപ്പബ്ലിക് ടിവി ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമിക്കെതിരെ വിമർശനവുമായി സുപ്രീംകോടതി. അർണബ് മാധ്യമപ്രവർത്തനത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഈ നിലയിൽ മുന്നോട്ടു പോകാനാകില്ലെന്നും സമൂഹത്തിലെ സമാധാനവും ഐക്യവുമാണ് ഏറ്റവും പ്രധാനമെന്നും ചീഫ് ജസ്റ്റിസ് എസ് ബോബ്ഡെ പറഞ്ഞു. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറും തമ്മിലുള്ള കൂടിക്കാഴ്ച പാർലമെന്റിലെ സൌത്ത് ബ്ലോക്കിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അധിക സമയവും ചർച്ച നടന്നത്. പ്രതിരോധ രഹസ്യാന്വേഷണ മേഖലകളിലെ സഹകരണവും ഇരു രാജ്യങ്ങളും ഉറപ്പുവരുത്തി. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് അമേരിക്കയുടെ സമ്പൂർണ്ണ സഹകരണം എസ്പർ ഉറപ്പു നൽകി. ഇൻഡോ പെസഫിക് മേഖലയിൽ സ്ഥിരതയും സമാധാനവും ഈ ചർച്ചയിലൂടെ നടപ്പിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ കാരാട്ട് റസാക്കിന് പങ്കുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പങ്കുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ കാരാട്ട് റസാക്ക് MLAക്ക് പങ്കാളിത്തമുണ്ടെന്ന് കസ്റ്റംസിന്റെ രഹസ്യ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ലഡാക്ക് തിരഞ്ഞെടുപ്പിൽ വൻ വിജയവുമായി BJP. തിരഞ്ഞെടുപ്പ് നടന്ന 26 മണ്ഡലങ്ങളിൽ 14 ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത്. 11 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. രണ്ടിടത്ത് കോൺഗ്രസും ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ലഡാക്കിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൌൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തുവന്നപ്പോഴാണ് കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ബഹുദൂരം പിന്നിലാക്കി BJP വമ്പൻ വിജയം നേടിയത്. പാർലമെന്റ് പാസാക്കിയ മുന്നോക്ക സമുദായ സംവരണം നടപ്പാക്കുന്നതിന്റെ പേരിൽ സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തീവ്ര വർഗീയ നിലപാടിലേക്ക് ലീഗ് പോവുകയാണെന്നത് വ്യക്തമാണെന്നും ഇത് വലിയ അപകടം സൃഷ്ടിക്കുമെന്നും വിഷയത്തിൽ ലീഗിന്റെ നിലപാടാണോ കോൺഗ്രസിനെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിന്റെ സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് UDFനും BJPക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗാണ് മുൻകൈ എടുക്കുന്നത്, തീവ്രമായ വർഗീയ വൽക്കരണം നടത്തുക, അതിന് സഹായകരമായ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നൊരു രീതി ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. പൊതുവേ ജമാഅത്തെ ഇസ്ലാമിയാണ് തീവ്ര മതവൽക്കരണത്തിനുതകുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ടായിരുന്നത്. അവർ മനുഷ്യാവകാശത്തിൻ്റെ മറവിൽ ഗവൺമെൻറ് ഇതര സംഘടനകളുടെ മറവിൽ നിന്നുകൊണ്ട് തങ്ങളുടെ തീവ്രമത
വൽക്കരണത്തിൻ്റെതായ മൗലികവാദ മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിച്ചു വരാറുണ്ട്. അതവരുടെ ഒരു പ്രവർത്തന ശൈലിയാണ്. എന്നാലിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായും മുസ്ലിം സമുദായത്തിലെ മറ്റ് തീവ്രവാദ മതമൗലികതാവാദ ഘടകങ്ങളുമായും ഒരു രാഷ്ട്രീയ ഐക്യമുന്നണി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലീഗ് മുന്നോട്ട് വന്നത്. ബി ജെ പി ഒരു മുഖ്യ എതിരാളിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ട് നീങ്ങാനാണ് അവർ തയ്യാറായത്. ഇപ്പോൾ ആ പ്രചാരവേലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീവ്ര വർഗീയതയുടെ ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും വർഗീയവൽക്കരിക്കുക എന്ന നിലയിലേക്കാണ് ലീഗ് നീങ്ങുന്നത്. ഇപ്പോൾ സംവരണം, മുന്നോക്ക സമുദായ സംവരണത്തിൻ്റെ വിഷയം 2019 ജനുവരിയിൽ പാർലമെൻറ് അത്തരമൊരു നിയമം പാസാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുകയാണ്. സ്വാഭാവികമായും അതൊരു കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമം പാസാക്കിയിട്ടിപ്പോൾ 2 കൊല്ലത്തോളം ആവാൻ പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരാത്ത ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി സമരൈക്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. സുപ്രീം കോടതിയിൽ ചില കേസുകൾ ആളുകൾ കൊടുത്തിട്ടുണ്ട്. കേസ് എപ്പോഴാണ് തീർപ്പാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പാർലമെൻ്റ് ഒരു നിയമം പാസാക്കിയാൽ രാജ്യത്തിൻ്റെ നിയമമാണ്. ലീഗ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം മറ്റൊരു രൂപത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ലീഗിൻ്റെ നിലപാടാണോ ഇക്കാര്യത്തിൽ ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കുമുള്ളതെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് നിയമപരമായിട്ടല്ലാതെ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ ബോധപൂർവം തെറ്റായ പ്രചരണം നടത്തി മത ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച് തീവ്ര വർഗീയതയുടെ മുദ്രാവാക്യങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് ലീഗ് ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.